ഹായ് ഫ്രണ്ട്സ്, അരുണാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് തേപ്പിൻ്റെ വേദന, വിരഹ വേദന എങ്ങനെ മറക്കാം എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ മെന്നർഫ്രം മാസ് ആൻഡ് മൂണർ ഫ്രം വീനസ് എന്ന് പറയുന്ന ബുക്ക് എൻ്റെ റിവ്യൂവിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു, എങ്ങനെ വിരഹ വേദന മറക്കാം, തേച്ചിട്ട് പോയ ആളിനെ എങ്ങനെ മറക്കാം എന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായ കാര്യം, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 80% ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് തേപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരൊക്കെ പ്രണയിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ ഈ കിട്ടിയിരുന്ന ഒരു സാധനമാണ് ഈ തേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ വളരെയധികം സ്നേഹിച്ചിട്ട് പോയി, ചിലപ്പോൾ 10 വർഷമൊക്കെ ഗാഢമായി സ്നേഹിക്കും, സ്നേഹിച്ചിട്ട് അതിനേക്കാൾ ബെറ്ററായ ഒരാളെ കാണുമ്പോൾ ഇയാൾ ഉപേക്ഷിച്ച് പോകും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പുതിയൊരു കാമുകനെ തേടി പോകുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെയധികം സ്നേഹിച്ച് പാലാണ് തേനാണ് ചക്കരയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടന്ന ആൾ ഒരു നിമിഷം നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലിയൊരു വേദനയായിരിക്കും. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും നിങ്ങളെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതായത് ആ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ പർട്ടിക്കുലർ വ്യക്തി, ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം, ആ പർട്ടിക്കുലർ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്നുള്ള സത്യത്തെ ആദ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവൾ തേച്ചിട്ട് പോയി ഇനി അവളെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നു, ഇനി എനിക്കെന്തായാലും ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഇത്രയും കാലം ഇനി നിന്നെ വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇനി മുതൽ ഇല്ല എന്നുള്ള സത്യത്തെ ആദ്യം മനസ്സിലാക്കുക, അതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാം, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പകുതി നമുക്ക് ഒരു റിലീഫ് കിട്ടും, അങ്ങനെ ചെയ്യുക, അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സഡനായിട്ട് നമ്മളുടെ എല്ലാ ഹാബിറ്റുകളും ഇനി മാറ്റുക. നമ്മൾ ഇത്തരത്തിലുള്ള ഇതുവരെ ജീവിച്ചു വന്നിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ സഡനായിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ 7 മണിക്കൊക്കെ 8 മണിക്കൊക്കെ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തേച്ചിട്ട് പോയി പിറ്റേ ദിവസം മുതൽ തന്നെ 6 മണിക്ക് എഴുന്നേൽക്കാനുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായി 6 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതെങ്കിൽ ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ കാലത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ റുട്ടീനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ സിറ്റുവേഷനുമായിട്ട് താതാത്മ്യപ്പെടാൻ തുടങ്ങുകയും പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെക്കുറിച്ചുള്ള മെമ്മറീസ് എല്ലാം തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതായത് ഇവരുടെ വാൾപേപ്പർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഫോണിൽ വെച്ചിട്ടുണ്ടാവുക, അതിനെ മാറ്റിക്കളയുക. ഇവർ പലതരത്തിലുള്ള ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ചെയ്യാറുണ്ട് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഗിഫ്റ്റിനെ ആലോചിച്ചിരിക്കുക, അയ്യോ അവൾ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റിനെ ആലോചിച്ചിരിക്കുക. അതിനെയൊക്കെ മാറ്റുക, പൂർണ്ണമായിട്ട് അവരുടെ എല്ലാ തരത്തിലുള്ള മെമ്മറീസിനെയും എന്ത് ചെയ്യുക, നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അവരുടെ തോട്ട്സ് വരുന്ന ലെറ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ അവരയച്ച മെസ്സേജുകൾ ഉണ്ടാവും. ചില ആളുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ 3-4 വർഷം കണ്ടിന്യൂസ് ആയി പ്രണയിച്ചിട്ട് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ 3 വർഷം അയച്ച മെസ്സേജൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും, ഓ അവൾ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ അത് അവൾക്ക് തോന്നി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിട്ടിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവരുടെ മെമ്മറീസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മെമ്മറീസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതമാണ് ഇനി നമ്മുടെ കയ്യിലുള്ളതെന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനുള്ളതല്ല തൻ്റെ ജീവിതമെന്നും, ജനിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, മരിക്കുമ്പോഴും കൂടെ ആരുമില്ല, ഉള്ള ജീവിതത്തിൻ്റെ കുറച്ച് സമയം ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന തോന്നൽ മതി ജീവിതത്തിൽ എന്തും നേടാൻ എന്ന് ആരോ പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളൊന്നില്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിലാണ്, നാളെ എന്ത് നടക്കും നാളെ എന്ത് നടക്കും എന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പാസ്റ്റിലാണ് അവളുടെ ഓരോ മെമ്മറീസ് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ മൈൻഡ്ഫുൾനെസ് പോലെയുള്ള, പ്രാണായാമം പോലെയുള്ള മെഡിറ്റേഷൻ ട്രിക്കുകൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങുക, ഫാമിലിയുമായിട്ട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങുക, അച്ഛനെയും അമ്മയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പതിയെ പതിയെ ഈ മെമ്മറീസ് നമ്മളിൽ നിന്നും ഡിലീറ്റായി പോകും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു യാത്ര ചെയ്യുക, ഒരു ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. പ്രശസ്തമായ ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു ഓരോ യാത്രകൾക്ക് ശേഷവും ഓരോ ബുക്ക് വായനയ്ക്ക് ശേഷവും നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളായിരിക്കില്ല പിന്നീടുള്ള നിങ്ങൾ എന്നുള്ളതാണ്. അതായത് ഓരോ ബുക്ക് വായന കഴിയുമ്പോഴും ഓരോ യാത്ര കഴിയുമ്പോഴും നിങ്ങളിലുള്ള മാറ്റം അത് വളരെ വലുതായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അത് ഈ വിരഹവേദന മാറാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ്. അടുത്തതായി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 9 മാസം സമയം കൊടുക്കുക. നിങ്ങളുടെ തോട്ടിലുള്ള, നിങ്ങളുടെ മെമ്മറിയിലുള്ള ഏതൊരു കാര്യവും നിങ്ങളിൽ നിന്ന് ഡിലീറ്റ് ആയി പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9 മാസമാണ്. ഈ 9 മാസം എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് മനസ്സമാധാനത്തോട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും, അയ്യോ അവൾ പോയല്ലോ അവൾ പോയല്ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ പോയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യം, ഒരു 9 മാസം വെയിറ്റ് ചെയ്യുക. 9 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ. അങ്ങനെ 9 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറീസ് ഒരു 80% ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 9 മാസം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. 80% മെമ്മറീസും നമ്മളിൽ നിന്ന് ഡിലീറ്റ് ആയി പോവുകയും നമ്മൾ പുതിയ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 9 മാസം സമയം എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കൊടുക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ടെക്നിക്കുകളും ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നില്ല. ഒരു 90% ആളുകൾക്കും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 10% ആളുകൾക്ക്, വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അവരെ ഒരുപാട് സ്നേഹിച്ചു പോയി അവരില്ലാതെ ഒരു തനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ 10% ആളുകൾക്ക് ഇങ്ങനെയൊന്നും പറ്റണമെന്നില്ല. അവർക്ക് ഇങ്ങനെ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവളുടെ മുഖം ആയിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മുമ്പ് ആലോചിക്കുക, ഓ അവളില്ലാതെ ജീവിതത്തിന് ഇനി എന്തിനാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് ഒരു 10% വീക്കായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് സഹായം തരിക. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ ജീവിതമാണ്. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക, ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതെങ്കിലോ, നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് സഹായം തേടുക, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് സഹായം തേടുക. ഇനി ഒരുപാട് അധികം ഒരു മരുന്നൊക്കെ കൊടുത്ത് മാറ്റേണ്ട, ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാനക്കേടും അല്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം, നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പഴയ ജീവിതത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ജനിച്ചത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നത് ഒറ്റയ്ക്കാണ്. കൂടെ പല ആളുകളും വന്നും പോയിക്കൊണ്ടുമിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെ കീ വേറൊരാളിൽ ഏൽപ്പിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ഹാപ്പിനെസ് ഉണ്ടാവില്ല, നമ്മളെപ്പോഴും സാഡിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാനലിൽ നിന്ന് എപ്പോഴും പറയാവുന്നത് പോലെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്താമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഇറ്റ്സ് മീ അരുൺ ഫ്രം അരുൺസ് വ്ലോഗ്.